അപ്പോൾ ഗ്രൂപ്പ് ടിയുടെ മറ്റൊരു സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാവുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അതായത് ദ്വിമാന സമവാക്യം. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാൻ നേരത്തെ ഇതിൽ നിന്ന് എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഗ്രൂപ്പ് ഡിക്ക്? അതാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫൈൻഡ് ഔട്ട് റിലേഷൻ ബിറ്റ്വീൻ എക്സ് വിത്ത് വൈ. അതായത് എക്സും വൈ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എക്സ് വലുതാണോ വൈയേക്കാൾ, അല്ലെങ്കിൽ എക്സ് ചെറുതാണോ, അല്ലെങ്കിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ ആണോ, ലെസ് ദാൻ ഈക്വൽ ടു ആണോ, അല്ലെങ്കിൽ ഈക്വൽ ആണോ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷൻസ് കൂടി തരും, എന്നിട്ട് നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് രണ്ടും കമ്പയർ ചെയ്ത് നമ്മൾ ഇതിനെ ആൻസർ കണ്ടെത്തണം. അങ്ങനെയാണ് മിക്കവാറും ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമുക്കറിയാം ഒരു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി അങ്ങനെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ച് സോൾവ് ചെയ്ത് എയുടെയും ബിയുടെ സിയുടെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ സോൾവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എക്സിൻ്റെ വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം എല്ലാ മത്സര പരീക്ഷയ്ക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യന് കഷ്ടിച്ച് ഒരു മിനിറ്റ് താഴെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്തോരം സമയം വേണ്ടി വരും? അത്യാവശ്യം നല്ല കൂടുതൽ സമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് ട്രിക്ക് വേണം. അപ്പോൾ നമുക്ക് മൊത്തം ഇതുൾപ്പെടെ മൂന്ന് സോൾവിങ് മെത്തേഡ് ഉണ്ട് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് പറയാൻ നേരത്ത് നമുക്ക് എപ്പോഴും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ഫോറോ ഇങ്ങനെ വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് അവസാനം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇങ്ങനെ ഒരു ഫോം വരും. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകണമെങ്കിൽ എപ്പോഴും ഈസിക്വൽ ടു സീറോ ആകണം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നാല് ഇക്വേഷൻ പറയാം. അതിൽ ഏതൊക്കെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് ജസ്റ്റ് നോക്കി പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒന്നാമത് ഈസിക്വൽ ടു സീറോ എണ്ണം, എന്നാൽ മാത്രമേ ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ദ്വിമാന സമവാക്യം എന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഈസിക്വൽ ടു സീറോ ഇല്ല, ആയതിനാൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്ക്വയർ വന്നം, ഇവിടെ ചിലപ്പോൾ ക്യൂബ് വന്നാൽ അതും നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. നമുക്കാകെ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ഇലവൻ ഇസിക്കൽ ടു സീറോ. അപ്പോൾ എപ്പോഴും ഈ എയും ബിയും സിയും വരണമെന്ന് നിർബന്ധമില്ല, ഇതേപോലെ വന്നാലും അതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സംഭവം കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന മൂന്നെണ്ണത്തിൽ നമുക്ക് എയുടെ ബിയുടെ സിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ ആദ്യത്തേൽ നോക്കിക്കെ എ ഇസിക്വൽ ടു എത്രയാണ്? ഇവിടെ നോക്കി 2/3. ഓക്കെ, ബി ഇസിക്വൽ ടു എത്രയാണ്? 1/5. വെറും 1/5 അല്ല, മൈനസ് ഉണ്ട്, -1/5 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈനും കൂടി നമ്മൾ ഇവിടെ കണക്കാക്കണം, അതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ ഇസിക്വൽ ടു +2/3 ബി ഇസിക്വൽ ടു -1/5 സി ഇസിക്വൽ ടു +1/6 കിട്ടിയോ? അതേപോലെ തന്നെ എ ഇസിക്വൽ ടു 7 എന്ന് കിട്ടി, ബി ഇസിക്വൽ ടു -√3/5 എന്ന് കിട്ടി, സി ഇസിക്വൽ ടു +7/8 എന്ന് കിട്ടി, ലാസ്റ്റ് എത്തത് എ ഇസിക്വൽ ടു 6 എന്ന് കിട്ടി, ബി ഇസിക്വൽ ടു -1/2 കിട്ടി, സി ഇസിക്വൽ ടു എത്രയാണ്? ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടും 6x² -1/2x -1 0. അപ്പോൾ സി ഇസിക്വൽ ടു -1 എന്ന് കിട്ടി. സംഭവം ഓക്കെ അല്ലേ? അപ്പോൾ മിക്കവാറും നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തരും, അതായത് ഇസിക്വൽ ടു 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു 1-നെ സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ നേരത്ത് ഇസിക്വൽ ടു 0 ആകും, +1 -1 ആവും. ഓക്കെ, ആ ഒരു കാര്യം മറക്കരുത്. മിക്കവാറും നമ്മളെ കുഴപ്പിക്കാനായിട്ട് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതേപോലെ വരാം, അതായത് -6 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തരാൻ നേരത്ത് നമുക്ക് ഇതേപോലെ ആക്കാൻ സാധിക്കും. എങ്ങനെ? -6 സെമത്തിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ നേരത്ത് +6 ആവും, -0 ആകും. അപ്പോൾ ഇതേപോലെ കുഴപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി സോൾവിങ് പ്രൊസീജിയർ നോക്കാം, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതികൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ സോൾവ് ചെയ്യുന്ന രീതികൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ നമുക്കാകെ മൂന്ന് ടൈപ്പ് ഉണ്ട്, ബേസിക് ടൈപ്പ്, ഇക്വേഷൻ ടൈപ്പ്, പ്രോ ലെവൽ. അപ്പോൾ ഇക്വേഷൻ ടൈപ്പ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, പിന്നെ ബേസിക് ടൈപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ടൈപ്പ് നമുക്ക് സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആര് സ്റ്റാർട്ട് ചെയ്താലും അവർ പറയുന്ന ബേസിക് ആയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൂട്ടാൻ നേരത്ത് നമുക്ക് ബി എന്നൊരു വാല്യൂ കിട്ടും, ഗുണിക്കാൻ നേരത്ത് നമുക്ക് സി എന്നൊരു വാല്യൂ കിട്ടും, എ എന്നൊരു വാല്യൂ ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ കൂട്ടാൻ നേരത്ത് ബിയും ഗുണിക്കാൻ നേരത്ത് സിയും. അപ്പോൾ അങ്ങനെ വരുന്ന രണ്ട് സംഖ്യകൾ പിയും ക്യൂവും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ബേസിക് ടൈപ്പ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, നമുക്കിവിടെ വേണ്ടത് ഗുണിക്കാൻ നേരത്ത് -2 കിട്ടണം. ഓക്കെ, ഗുണിക്കാൻ നേരത്ത് നമുക്ക് -2 കിട്ടണം, കൂട്ടാൻ നേരത്ത്
നമുക്ക് പ്ലസ് ഒന്നും കിട്ടണം. അങ്ങനെയുള്ള സംഖ്യകളുടെ സെറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഗുണിക്കാൻ നേരത്ത് മൈനസ് ടൂവും കൂട്ടാൻ നേരത്ത് പ്ലസ് വണ്ണും വന്നു. അത് ഏതൊക്കെ സംഖ്യകൾ? രണ്ടും ഒന്നും എടുക്കാം. ഓക്കെ, ഇനി പ്ലസ് രണ്ടും മൈനസ് ഒന്നും ചെയ്താൽ നമുക്ക് കിട്ടിയല്ലോ ഈ രണ്ട് സംഖ്യകളാണ് എക്സിന് വരുന്നത്. എവിടെ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഇസിക്കൽ ടു സീറോ. ഈ ഒരു ദ്വിമാന സമവാക്യത്തിൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സംഭവം കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, ഗുണിക്കാൻ നേരത്ത് പ്ലസ് ടുവും കൂട്ടാൻ നേരത്ത് പ്ലസ് ത്രീയും. അപ്പോൾ ഏതൊക്കെ വരുന്നത്? അപ്പോൾ നമുക്ക് ഒന്നും രണ്ടും വാല്യൂ തന്നെയാണ്, പക്ഷെ ഇവിടെ പോസിറ്റീവ് ആണ് രണ്ടും. ആയതിനാൽ നമുക്കിത് കൂട്ടാൻ നേരത്ത് നേരെ മൂന്ന് കിട്ടും. പ്ലസ് ടു മൈനസ് വൺ ആയതുകൊണ്ട് ഇത് കൂട്ടാൻ നേരത്ത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ ചിഹ്നം നൽകണം. ഓക്കെ, ആ ഒരു സംഭവമൊക്കെ നമുക്കറിയാലോ. അതായത് പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ഉള്ള മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ആ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് പന്ത്രണ്ട്. അപ്പോൾ ഗുണിക്കാൻ നേരത്ത് പന്ത്രണ്ടും കൂട്ടാൻ നേരത്ത് മൈനസ് സെവനും വരണം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഗുണിക്കാൻ നേരത്ത് പന്ത്രണ്ട് വരുന്ന ഏതൊക്കെ സംഖ്യകളുണ്ടെന്ന് നമ്മൾ ആദ്യമേ നോക്കണം. ഗുണിക്കാൻ നേരത്തെ പന്ത്രണ്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് ഒന്നും പന്ത്രണ്ടും ഉണ്ട്, പിന്നെ രണ്ടും ആറും ഉണ്ട്, മൂന്നും നാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ മൂന്ന് പ്ലസ് നാല് ഏഴ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി മൂന്നും നാലുമാണ് സംഖ്യകൾ. ഇനി നമുക്ക് സൈൻ കണ്ടുപിടിക്കണം, ഏതൊക്കെ സൈൻ വരുമെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും മൈനസ് ത്രീയും മൈനസ് ഫോറും. ഓക്കെ, അപ്പോൾ കൂട്ടാൻ നേരത്ത് മൈനസ് ത്രീ പ്ലസ് മൈനസ് ഫോർ മൈനസ് സെവൻ കിട്ടും. ഗുണിക്കാൻ നേരത്ത് സെയിം സൈൻ ആയതുകൊണ്ട് ഒരേ ചിഹ്നം വെച്ചാണ് ഗുണിക്കുന്നതുകൊണ്ട് അത് പോസിറ്റീവ് ആയിട്ട് കിട്ടി. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മൈനസ് ഇരുപതും മൈനസ് ഒന്നും. ഗുണിക്കാൻ നേരത്ത് മൈനസ് ഇരുപതും കൂട്ടാൻ നേരത്ത് മൈനസ് ഒന്നും കിട്ടണം. അത് ഏതൊക്കെ സംഖ്യകൾ? അപ്പോൾ ഇരുപതിൻ്റെ ഓരോ സംഖ്യകൾ നോക്കി, ഇരുപത് കിട്ടാൻ വേണ്ടി ഒന്നേ ഗുണം ഇരുപത് കിട്ടി, രണ്ടേ ഗുണം പത്ത് കിട്ടി, നാലേ ഗുണം അഞ്ച് കിട്ടി. ഓക്കെ, അഞ്ചിൽ നിന്ന് നാല് പോകാൻ നേരത്ത് ഒന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി നാലും അഞ്ചും ആണ്. ഇനി സൈൻ വേണം. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ നെഗറ്റീവ് വന്നുകൊണ്ട് വ്യത്യസ്തമായ ചിഹ്നമാണ്. ഒരേ ചിഹ്നമാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരും, വ്യത്യസ്തമായ ചിഹ്നം വന്നാൽ നെഗറ്റീവ് വരും. ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ചിഹ്നമാണ്. ഇവിടെ നമുക്ക് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്താൽ നമുക്ക് ആൻസർ ആയി. സംഭവം ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നാല് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ നമുക്ക് ആൻസർ കിട്ടി, പ്ലസ് ടു മൈനസ് വണ്ണും പ്ലസ് വണ്ണും പ്ലസ് ടു. ഇനി എക്സിൻ്റെ വാല്യൂ എന്ത്? രണ്ട് വാല്യൂ വരുന്നുണ്ട്, ഇതിൽ ഏതാണ് എക്സിൻ്റെ വാല്യൂ അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്ലസ് ടു മൈനസ് വണ്ണും വാല്യൂ കിട്ടി, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് ടു ഗുണം എക്സ് മൈനസ് വൺ ചെയ്യാൻ നേരത്താണ് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു എന്നൊരു വാല്യൂ കിട്ടുന്നത്. ഇതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ആകാൻ നേരത്ത് ഇസിക്വൽ ടു സീറോ കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകാൻ നേരത്ത് എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ വരും? എക്സ് ഇസിക്വൽ ടു മൈനസ് ടു ഓർ പ്ലസ് വൺ. ഇതാണ് എക്സിൻ്റെ വാല്യൂ വരുന്നത്. സംഭവം കിട്ടിയോ? അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് എക്സ് പ്ലസ് വണ്ണ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഇസിക്വൽ ടു സീറോ. ഇങ്ങനെ ആകാൻ നേരത്ത് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും എക്സ് മൈനസ് വണ്ണ് ഓർ എക്സ് മൈനസ് ടു. കിട്ടിയോ? സംഭവം മനസ്സിലായാലോ? അതായത് നമ്മൾ പ്ലസ് ടു മൈനസ് വണ്ണും അല്ലെങ്കിൽ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കണ്ടുപിടിക്കുന്നു. അതെന്താ മെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു രൂപമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യമേ കാണിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ എന്താണ്, ഇതാണ് നമുക്കിവിടെ വേണ്ടത്. അല്ലാതെ ഈ ഒരു ഫോം അല്ല നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസിക് ടൈപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാല്യൂ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. അപ്പോൾ എക്സ് ഇസിക്വൽ ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ. അപ്പോൾ എക്സ് ഇസിക്വൽ ടു ഇവിടെ എങ്ങനെ വരും? പ്ലസ് ഫോറും മൈനസ് ഫൈവും. സംഭവം ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക് ടൈപ്പ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇക്വേഷൻ ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം, അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ ഉണ്ട്, ബിയുടെ വാല്യൂ ഉണ്ട്, സിയുടെ വാല്യൂ ഉണ്ട്. ഇതിവിടെ കൊടുത്താൽ നമുക്ക് എക്സിന് രണ്ട് വാല്യൂ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ആൻസറായിട്ട് കിട്ടുന്നത്. സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേഷൻ ടൈപ്പ് വെച്ച് എങ്ങനെ ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാനപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ ഒന്നാമത്തെ എക്സ് ഇസിക്വൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് വണ്ണും മൈനസ് വണ്ണും ആണ്. രണ്ടാമത് നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് സെവനും മൈനസ് വണ്ണും ആണ്. മൂന്നാമത്തെ കിട്ടുന്ന വാല്യൂ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇക്വേഷൻ ടൈപ്പ് എങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒന്നുമില്ല, അതായത് എയുടെ ബിയുടെ സിയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ രണ്ട് വാല്യൂ വരും. അപ്പോൾ പ്ലസ് ചെയ്താൽ ഒന്നാമത്തെ വാല്യൂ കിട്ടും, മൈനസ് ചെയ്താൽ രണ്ടാമത്തെ വാല്യൂ കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ മുമ്പത്തെ ഇതിൽ നമുക്ക് ആദ്യം എക്സ് പ്ലസ് ടു എക്സ് മൈനസ് ഒന്ന് കിട്ടി, എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടു.
കണ്ടുപിടിക്കുന്നു എന്നാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് x ന്റെ വാല്യൂ കിട്ടുന്നു ഓക്കേ അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല ഇക്വേഷൻ ടൈപ്പ് ചെയ്യാൻ നേരത്തെ എന്നാൽ നമ്മൾ ബേസിക് ടൈപ്പ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് കൂടുതലാണ് ഇനി ഡൗട്ട് എക്സാം ഹാളിൽ തന്നെ വെച്ച് വന്നാൽ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അല്ലേ ഇനി ലാസ്റ്റത്തെ രീതി പ്രോ ലെവൽ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ നമുക്കറിയാം രണ്ട് വാല്യൂ ആണ് നമുക്ക് എക്സിൻ്റെ ഇവിടെ വരുന്നത് അപ്പോൾ അവിടെ വാല്യൂ ഉണ്ട് സൈനും ഉണ്ട് രണ്ടും നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സൈൻ കണ്ടുപിടിക്കണം ഏത് സൈനാണ് വരുന്നതെന്ന് അപ്പോൾ സൈൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഈ ഒരു രണ്ട് സൈൻ വെച്ചാണ് നമുക്ക് എക്സിന് ഏതൊക്കെ സൈൻ വരുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതായത് സിയുടെ ഇവിടെ വരുന്ന ഈ ഒരു പോസിറ്റീവ് സൈൻ ഇല്ലേ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ആ ഒരു സൈൻ അനുബന്ധപ്പെടുത്തിയാണ് നമ്മൾ എക്സിന് സെയിം സൈൻ ആണോ വരുന്നത് ഡിഫറെൻ്റ് സൈൻ ആണോ വരുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കണം കാരണം നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വരുന്ന ഈ ഒരു രണ്ട് സൈൻ അനുബന്ധപ്പെടുത്തിയാണ് നമുക്ക് എക്സിന് വരുന്ന വാല്യൂവിൻ്റെ സൈൻ അല്ലെങ്കിൽ ചിഹ്നം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ നാല് പോസിബിലിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ലാസ്റ്റ് വരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് അതേപോലെ മുമ്പിൽ ഒന്നെങ്കിൽ പോസിറ്റീവ് വരാം അല്ലെങ്കിൽ നെഗറ്റീവ് വരാം അതേപോലെ പോസിറ്റീവ് വരാം അല്ലെങ്കിൽ നെഗറ്റീവ് വരാം അതായത് ഈ രണ്ട് സൈനിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഒന്നെങ്കിൽ അവസാനം പോസിറ്റീവ് വരാം അല്ലെങ്കിൽ പിന്നെ അതിന് മുമ്പിൽ നെഗറ്റീവ് വരാം അതേ ഇതേപോലെ കിട്ടിയോ അപ്പോൾ നമുക്കറിയാം അതായത് ഈ ഒരു സിയുടെ ഇവിടെ വരുന്ന വാല്യൂ ഇല്ലേ അതെങ്ങനെയാണ് ഇവിടെ വരുന്നത് അതായത് ഗുണിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഗുണിക്കാൻ നേരത്ത് പോസിറ്റീവ് വന്നെങ്കിൽ എന്ത് ചെയ്യണം അതായത് രണ്ടും ഒരേ ചിഹ്നമാകണം ഇപ്പോൾ നെഗറ്റീവ് രണ്ട് ഗുണം നെഗറ്റീവ് രണ്ട് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് നാല് കിട്ടി അതേപോലെ രണ്ട് ഗുണം രണ്ട് ചെയ്താൽ നമുക്ക് വീണ്ടും പോസിറ്റീവ് നാല് കിട്ടി ഇനി പ്ലസ് രണ്ട് ഗുണം മൈനസ് രണ്ട് ചെയ്താൽ എത്ര കിട്ടും നെഗറ്റീവ് രണ്ട് കിട്ടി അതേപോലെ മൈനസ് രണ്ട് ഗുണം പ്ലസ് രണ്ട് ചെയ്താൽ നമുക്ക് വീണ്ടും നെഗറ്റീവ് കിട്ടി അപ്പോൾ വ്യത്യസ്തമായ ചിഹ്നം വരാനിടത്ത് നമുക്ക് നെഗറ്റീവ് വരും എവിടെ അവസാനം ഇവിടെ നെഗറ്റീവ് വന്നാൽ വ്യത്യസ്തമായ ചിഹ്നമായിരിക്കും നമുക്ക് എക്സിന് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ സെയിം സൈൻ കാര്യം എന്താ ഇവിടെ ലാസ്റ്റ് പോസിറ്റീവ് ആണ് പോസിറ്റീവ് വന്നാൽ അത് ഒരേ ചിഹ്നം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ വരുന്നത് ഇവിടെയും എക്സ് ഈസിക്വൽ ടു സെയിം സൈന് കിട്ടിയോ ഇനി ഇവിടെ ഡിഫറെൻ്റ് സൈന് ഇവിടെ അതേപോലെ തന്നെ ഓക്കെ അപ്പോൾ എക്സിന് ഇവിടെ രണ്ട് വാല്യൂ ഉണ്ട് ആ രണ്ട് വാല്യൂം ഒരേ ചിഹ്നമാണ് അത് ഏത് ചിഹ്നമാണ് എന്നാണ് നമുക്കിനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അതെങ്ങനെ കണ്ടുപിടിക്കും അത് തീരുമാനിക്കുന്നത് ഇവിടെയുള്ള ഈ ഒരു ചിഹ്നമാണ് അതായത് ഈ ഒരു ചിഹ്നത്തിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം എടുക്കുക ഇവിടെ പോസിറ്റീവ് ആണ് അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും എക്സിന് രണ്ടും നെഗറ്റീവ് ആയിരിക്കും വരുന്നത് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും വരുന്നത് കാര്യം ഇവിടെ നെഗറ്റീവ് ചിഹ്നം വന്നുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നം എടുക്കുക അപ്പോൾ ഇവിടെ പോസിറ്റീവ് കിട്ടും സംഭവം മനസ്സിലായല്ലോ അപ്പോൾ അവസാനം പ്ലസ് വരാൻ നേരത്ത് സെയിം സൈൻ വരുന്നു അവസാനം നെഗറ്റീവ് വരാൻ നേരത്ത് ഡിഫറൻറ്റ് സൈൻ വരുന്നു ഇനി പ്ലസ് സൈന് വരാൻ നേരത്ത് ആദ്യത്തെ ഇവിടെ പ്ലസ് സൈൻ വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് എക്സിൻ്റെ വാല്യൂവിന് വരുന്നത് എക്സ് ഈസിക്വൽ ടു എന്ന് പറയുന്ന ആ വാല്യൂവിന് അതേപോലെ ആദ്യം നെഗറ്റീവ് വന്നാൽ എക്സ് ഈസിക്വൽ ടു പോസിറ്റീവ് എന്നൊരു വാല്യൂ വരും അത്രയും മനസ്സിലായി ഇനി നമുക്ക് മൂന്നാമത്തെ സെറ്റ് നോക്കാം നമുക്കപ്പോൾ മനസ്സിലായി ഇവിടെ നെഗറ്റീവ് വന്നുകൊണ്ട് ഡിഫറൻറ്റ് സൈനാണ് ഇവിടെ വരുന്നത് ഇനി അത് ഏതൊക്കെ സൈനാണ് വലിയ സംഖ്യയ്ക്ക് ഏത് സൈൻ വരും ചെറിയ സംഖ്യയ്ക്ക് ഏത് സൈൻ വരും അതാണ് ഇനി നമുക്കിവിടെ അറിയേണ്ടത് അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും നോക്കിക്കേ ഇവിടെ പോസിറ്റീവ് വരുന്നു ഇവിടെ പോസിറ്റീവ് വരാൻ നേരത്ത് വലിയ സംഖ്യയ്ക്ക് നെഗറ്റീവ് വരും ഓക്കെ ചെറിയ സംഖ്യയ്ക്ക് പോസിറ്റീവ് വരും അതേപോലെ തന്നെ ഇവിടെ വലിയ സംഖ്യയ്ക്ക് പോസിറ്റീവ് വരും കാര്യം എന്താ ഇവിടെ നെഗറ്റീവ് ആണ് ചെറിയ സംഖ്യയ്ക്ക് നെഗറ്റീവും വരും സംഭവം കിട്ടിയല്ലോ അപ്പോൾ ഇത്ര ഉള്ളൂ സൈനിനെ കുറിച്ച് ഇനി നമുക്ക് നമ്പർ ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കണം അതായത് എക്സിന് ഏതൊക്കെ വാല്യൂ വരുന്നു അതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നേരത്തെ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ചു തന്ന പോലെ അതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടിക്കോളും ഓക്കെ അല്ലേ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ 48 കിട്ടാൻ വേണ്ടി ഏതൊക്കെ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അതാണ് നമുക്ക് ആദ്യം വേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് 48 കിട്ടണം കൂട്ടാൻ നേരത്ത് പ്ലസ് 14 കിട്ടണം ആ ഒരു സംഖ്യകൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് തന്നെ വേണം അത് നമ്മളപ്പോൾ നോക്കാൻ നേരത്ത് നമുക്ക് കിട്ടി അതായത് 6 × 8 ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടി 6 ഉം 8 ഉം ആണ് എക്സിന് വരുന്ന സംഖ്യ ഇനി ഇതിൻ്റെ സൈൻ അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ് അപ്പോൾ സെയിം സൈനാണ് വരുന്നത് ഇനി സെയിം സൈൻ വരാൻ നേരത്ത്
ഫസ്റ്റ് പോസിറ്റീവ് വരാൻ നേരത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ആറും നെഗറ്റീവ് എട്ടും ആണ് എക്സിന് വരുന്ന വാല്യൂ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സംഭവം കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടും വൈക്ക് രണ്ടും നെഗറ്റീവ് ആയിരിക്കും സൈൻ വരുന്നത്. ഓക്കെ, നെഗറ്റീവ് കിട്ടി. ഇനി ഗുണിക്കാൻ നേരത്ത് 90 കൂട്ടാൻ നേരത്ത് 19 വരും. അത് ഏതൊക്കെ സംഖ്യ? 10, 9. ഓക്കെ, ഗുണിക്കാൻ നേരത്ത് 90 വരുന്നു, കൂട്ടാൻ നേരത്ത് 19 വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടി -10 -9. സംഭവം മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ മുമ്പിൽ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ഒരു കോഎഫിഷ്യന്റ് 1. ഓക്കെ, എന്നാൽ ഇവിടെ 8. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ കോഎഫിഷ്യന്റ് അതായത് എയുടെ വാല്യൂ മാറാൻ നേരത്ത് നമുക്ക് ഇവിടെ ചെയ്യുന്ന രീതി മാറും. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ സൈൻ നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ആദ്യം പോസിറ്റീവ് വരുന്നു, സോറി ഇവിടെ പോസിറ്റീവ് വരുന്നു. അപ്പോൾ രണ്ടും സെയിം സൈൻ ആണ്. അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്. ഓക്കെ, അത്രയും കിട്ടി നമുക്ക്. ഇനി 45, 8 × 45 ആദ്യം ചെയ്യുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. 8 × 45, അതായത് ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ 8 വന്നു, ആയതിനാൽ നമ്മൾ 8 × 45 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടി 360. ഓക്കെ, അപ്പോൾ 360 ഗുണിക്കാൻ നേരത്ത് 360 കൂട്ടാൻ നേരത്ത് 49 കിട്ടുന്ന സംഖ്യകൾ, അതായത് 40 9. ഓക്കെ, സോറി, 40 9, അതായത് 40 9. ഈ രണ്ട് സംഖ്യകളാണ് ഗുണിക്കാൻ നേരത്ത് 360 കൂട്ടാൻ നേരത്ത് 49 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 40 9. അപ്പോൾ ഇവിടെ തീരുന്നില്ല, നമ്മളിവിടെ ഗുണിച്ച സംഖ്യയില്ല, അത് വെച്ച് നേരെ ഇവിടെ ഡിവൈഡും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സംഭവം മനസ്സിലായല്ലോ. അതായത് എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ 1 വരാൻ നേരത്ത് നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു സംഖ്യ കിട്ടാൻ വേണ്ടി ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കണം, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, എന്നാൽ എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ വലിയ വാല്യൂ വരാൻ നേരത്ത് ആ ഒരു സംഖ്യ ആദ്യം ഇവിടെ ഉള്ള ഈ ഒരു സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് സിയുടെ ഈ ഒരു വാല്യൂ. അപ്പോൾ 8 × 45 ചെയ്യാൻ നേരത്തെ എനിക്ക് 360 കിട്ടി. ഓക്കെ, അപ്പോൾ 360 കിട്ടാൻ വേണ്ടി ഏതൊക്കെ സംഖ്യകൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പോൾ 40 9 കിട്ടി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു +40 +9. അപ്പോൾ ഇവിടെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് ഈ ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അത് നേരെ ഹരിക്കുക. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമേ തന്നെ വൈക്ക് വരുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ്, അതായത് നെഗറ്റീവ് ആണ്, അപ്പോൾ ഡിഫറൻറ്റ് സൈൻ ആണ്. പിന്നെ വരുന്ന നെഗറ്റീവ് ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഫസ്റ്റ് വരാൻ നേരത്ത് വലിയ സംഖ്യയ്ക്ക് പോസിറ്റീവും ചെറിയ സംഖ്യയ്ക്ക് നെഗറ്റീവും. ഓക്കെ, അപ്പോൾ എന്തായാലും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വലിയ സംഖ്യയ്ക്ക് പോസിറ്റീവ് വരുന്നു, ചെറിയ സംഖ്യയ്ക്ക് നെഗറ്റീവ് വരുന്നു. അത്രയും കിട്ടിയല്ലോ. അപ്പോൾ നോക്കിക്കേ, 8 × 9, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ 8 × 9 ചെയ്യാൻ നേരത്ത് 72 കിട്ടി. അപ്പോൾ 72 കിട്ടാൻ വേണ്ടി ഏതൊക്കെ സംഖ്യകൾ വെച്ച് ഗുണിക്കണം? 8 ഉം 9 ഉം തന്നെ. ഓക്കെ, അപ്പോൾ 9 എന്ന സംഖ്യയ്ക്ക് പോസിറ്റീവും 8 എന്ന സംഖ്യയ്ക്ക് നെഗറ്റീവും. സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മുടെ ആൻസറൊക്കെ ഏതൊക്കെ കിട്ടി? -6 -8, വൈക്ക് -10 -9 വരുന്നു, പിന്നെ ഇവിടെ+40 / 8 +9 / 8. ഓക്കെ, ഇവിടെ +9 - 8. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ല, എന്താ സംഭവം? അതായത് 8 വെച്ച് ഹരിക്കണം. നമ്മളിവിടെ 8 വെച്ച് ഹരിച്ചില്ല, കാര്യം നമ്മൾ ഇവിടെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഹരിക്കേ വേണം, എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ട്രിക്ക് പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇത് വെച്ചായിരിക്കും നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മിക്കവാറും എക്സിൻ്റെ ഒരു ടേംസ് എന്തെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരും, വൈയുടെ ഒരു വാല്യൂ കൂടി തരും, അതായത് വൈയുടെ ഒരു വാല്യൂ കിട്ടുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ അത് വെച്ച് ബന്ധപ്പെടുത്തി എക്സും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ ആണോ ഇങ്ങനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഗ്രൂപ്പിലേക്ക് പ്രതീക്ഷിക്കാം. സംഭവം ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് ഡേയുടെ സ്പെഷ്യൽ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴ്ത്തു കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിൻ്റെ എല്ലാത്തിൻ്റെയും. അപ്പോൾ ഗ്രൂപ്പ് ഡേ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.